ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പൂജാമുറിയിൽ മക്കളുടെ നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ശാരദാമ അരികിൽ ശാലിനിയും ശ്യാമയുമുണ്ട് എന്നാൽ പുറത്തുനിന്ന് ഓടിക്കിതച്ച് അകത്തേക്ക് കയറി വരികയാണ് ഷാരിക അമ്മ എന്നൊരു വിളി മാത്രം എല്ലാവരും പേടിച്ചേരണ്ട് ഷാരികയുടെ മുന്നിൽ നിൽക്കുന്നു എല്ലാവരും ആകാംക്ഷയോടെ ചോദിക്കുന്നുണ്ട് എന്താണെന്ന് എന്നാൽ ഓടി വന്നതിൻ്റെ കിതപ്പ് കാരണം ഷാരികയ്ക്ക് ഇങ്ങോട്ട് പറയാൻ സാധിക്കുന്നില്ല എടീ എനിക്കൊരു കുഴപ്പമില്ല നീ ഞാൻ ടി വി ഒന്നിട് എന്ന് ഷാരിക പറയുന്നു എന്താ വല്യ ചീ എന്താ എന്നൊക്കെ രണ്ടുപേരും ചോദിച്ചു കൊണ്ടിരിക്കുന്നു വീണ്ടും ഷാരിക ടി വി ഇടാൻ പറയുന്നു അങ്ങനെ മൂന്ന് പേരും ഹോളിലേക്ക് വരുന്നുണ്ട് ടി വി കാണാൻ ശ്യാമ ടി വി ഇട്ടോ ടി വിയിൽ മറ്റ് ഒരു വലിയ പ്രധാന ന്യൂസ് തന്നെയാണ് അത് എടീ നിയ ന്യൂസ് നേടാൻ എന്ന് ശാരിക പറയുന്നുണ്ട് സന്തോഷത്തോടെ തന്നെയാണ് പറയുന്നത് ന്യൂസിൽ ഒരു വലിയ വാർത്ത അതെ മലയാളിയായ ശാലിനി വിഷ്ണു സിവിൽ സർവീസ് പരീക്ഷയിൽ ഇൻ്റർവ്യൂ എന്ന പ കടമയും കടന്ന് ടോപ്പ് റാങ്ക് നേടി പാസ്സായിരിക്കുകയാണ് ഇത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ഇവർ മൂന്ന് പേരും എഴുത്തു പരീക്ഷയിൽ അഖിലേന്റെ അടിസ്ഥാനത്തിൽ രണ്ടാം റാങ്ക് നേടിയ ശാലിനി ഇന്റർവ്യൂവിലും ടോപ്പ് റാങ്ക് നേടി മലയാളികൾക്ക് മുഴുവനും അഭിമാനമായി മാറിയിരിക്കുകയാണ് ഇത് മലയാളികളുടെ മൊത്തം വിജയം തന്നെയാണ് ഈ സ്വപ്ന നിമിഷത്തിൽ സി ന്യൂസും ഷാലിനിയെ അഭിനന്ദിക്കുകയാണ് കൺഗ്രാറ്റ്സ് ശാലിനി ബെസ്റ്റ് വിഷസ് എന്നൊക്കെ അവർ പറയുന്നു ഇത് കേട്ട സന്തോഷത്തോടെ തന്നെ നിൽക്കുകയാണ് ശാരദാമയും ശാലിനിയും ശ്യമയും ശാരികയും ഒക്കെ എല്ലാവരും പരസ്പരം കെട്ടിപ്പിടിക്കുകയും സ്നേഹപ്രകടനങ്ങൾ നടത്തുകയും ചെയ്യുന്നു അവസാനം അവസാന നിയത് സാധിച്ചെടുത്തുവല്ലോ മോളെ എന്ന് അമ്മ അഭിമാനത്തോടെ ശാലിനിയോട് പറയുന്നു നിന്റെ എത്ര നാളത്തെ അധ്വാന മോളെ ഫലം കണ്ടത് എത്ര രാത്രികളും പകലുകളോ എന്നും ശാരദാമ്മ പറയുന്നു എന്റെ അധ്വാനത്തിനല്ല അമ്മേ പ്രസക്തി എന്റെ വിജയം കണ്ട് നാളെ ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾ മുന്നോട്ട് വരും ലക്ഷങ്ങൾ ഫീസ് കൊടുത്ത് പരിശീലനം നേടുന്ന പണക്കാർക്ക് മാത്രമല്ല സിവിൽ സർവീസ് നല്ല ചീട്ടയായി പഠിച്ച പാവങ്ങൾക്കും കയ്യെത്തി പിടിക്കാവുന്ന വിജയം തന്നെ അതമ്മ എന്റെ വിജയത്തിൽ എനിക്കുള്ള അഭിമാനം ശാരദാമ്മ പറയുന്നു അതെ ഇനി മുന്നോട്ടുള്ള യാത്രയിലും നിനക്ക് പാവങ്ങളെ ഓർമ്മ വേണോ എന്നും ശാരദാമ്മ ഓർമ്മപ്പെടുത്തുന്നു അതേ അമ്മേ പണവും പദവിയും അധികാരമുള്ളവർക്കല്ല ഒരു കൈത്താങ്ങിന്റെ ആവശ്യം അതില്ലാത്തവർക്കാണെന്നും ശാലിനി പറയുന്നു ഷാലിനിമാർ ഇനിയും ഉണ്ടാവണമെങ്കിൽ നമ്മുടെ വ്യവസ്ഥ തന്നെ അടിമുടി മാറണം എന്ന് ശാലിനി പറഞ്ഞപ്പോൾ ശാരദാമ്മ വീണ്ടും പറയുന്നു ഇത്രയും എത്താങ്കിൽ നിന്നെ കൊണ്ട് അതും സാധിക്കും മോളെ ഈ വിവരം നീ ആദ്യം പറയേണ്ടത് നിന്റെ അച്ഛനോടാണ് തീർത്ഥ യാത്രയിലായോണ്ട് വിവരം അറിയിക്കാൻ യാതൊരു വഴിയുമില്ല പിന്നെ സത്യാമ്മ സത്യമ്മ അറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും എന്നെനിക്ക് അറിയില്ല നിന്നോട് സിവിൽ സർവീസ് മോഹം ഉപേക്ഷിച്ചോളാന്ന് സത്യം ചെയ്ത് വാങ്ങിയ ആളല്ലേ ഒരു പക്ഷേ ഇനി ഒരിക്കലും എന്ന് ശാരദാമ്മ പറഞ്ഞപ്പോൾ ഷാരുക പറയുന്നു അമ്മ അമ്മ എന്തിനെങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് ഇവൾ കളക്ടർ ബോർഡ് വെച്ച് കാറിൽ വന്നിറങ്ങുന്ന സന്തോഷത്തിൽ സത്യമ്മ എല്ലാം ക്ഷമിക്കാനും സാധ്യതയുണ്ട് അങ്ങനെ പോസിറ്റീവായി ചിന്തിക്കാമേ എന്ന് ശ്യാമയും പറഞ്ഞു കൊടുക്കുന്നു ഓ ശരിയെന്ന് ശാരദാമ്മ എന്തായാലും കുറുപ്പ് സാറിനെ കണ്ട് ഒരു നന്ദി പറയണം അദ്ദേഹം കാരണമാണ് ഇതെല്ലാം അമ്മ ഞാൻ നേരിട്ടല്ലേ നന്ദി പറയേണ്ടതെന്ന് ശാരനി ഇപ്പോൾ തൽക്കാലം നന്ദി പുറത്തിറങ്ങണ്ട ഞാൻ ഇപ്പോൾ തന്നെ ഒന്ന് പോയിട്ട് വരാം സാറ് നിന്നെ എന്തായാലും ടി വിയിൽ കണ്ടി വാർത്തയൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും മഴക്കാലമായോണ്ട് ആസ്മ കൂടിയതുകൊണ്ടും കൊണ്ടും ചന്ദ്രികയുടെ അടുത്തുനിന്ന് സാറ് മാറാതെ നിൽക്കുകയായിരിക്കും ഞാൻ എന്തായാലും പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ശാരദാമ്മ പോകുന്നു എന്തായാലും പൊളിച്ചു കുഞ്ഞേച്ചി കൺഗ്രാറ്റ്സ് എന്ന് ശ്യാമ പറഞ്ഞിട്ട് സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് ഈ വിവരം വിഷ്ണു ഏട്ടൻ അറിഞ്ഞായിരുന്നുവെന്നും ശ്യാമ ചോദിക്കുന്നു എന്നാൽ ഇതേ സമയം സത്യഭാമയുടെ വീട്ടിൽ രാഘവനും വിഷ്ണുവും രോഹിത്തും ടിവിയുടെ മുന്നിലാണ് അവരിതൊന്നും അറിയാതെ ടി വി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം വാർത്തയിൽ ആ വാർത്ത പറയുന്നുണ്ട് ഇത് കണ്ട് അന്തം വിടുകയാണ് വിഷ്ണു വിശ്വസിക്കാനാകാതെ ആദ്യം ഇരുന്നെങ്കിലും സന്തോഷം കൊണ്ട് തുള്ളി ചാടുകയാണ് വിഷ്ണു അച്ഛനെയും രോഹിത്തിനെയും ഒക്കെ കെട്ടിപ്പിടിക്കുന്നുണ്ട് സന്തോഷത്തോടെ അച്ഛ നമ്മുടെ ശാലയിൽ കളക്ടർ എന്നു സന്തോഷത്തോടെ ഉറക്കെ പറയുകയാണ് വിഷ്ണു അച്ഛാ എൻ്റെ ഭാര്യ കളക്ടറായെന്ന് എന്ന് വീണ്ടും വീണ്ടും സന്തോഷത്തോടെ ശ വിഷ്ണു പറയുന്നു സന്തോഷം കൊണ്ട് കണ്ണീരൊക്കെ വരുന്നുണ്ട് ശരി നമുക്കിത് അടിച്ച് പൊളിച്ചാലോ എന്ന് വിഷ്ണു പറക്കെ പറ അമ്മ എങ്ങാണോ കേട്ടാലോ എന്ന് രോഹിത് പറഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നു എടോ ഒന്ന് പോടോ അവിടെ നിന്ന് എങ്ങനെ കേൾക്കാനാ അമ്മ കെട്ടിടം പണിയുടെ കാര്യത്തിൽ കോൺട്രാക്ടറെ കാണാൻ പോയിരിക്കല്ലേ എന്നാൽ സത്യഭാമ അവിടേക്ക് വരുന്നു ആ സമയത്ത് ഇവരെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിക്കൂടെ നിൽക്കുമായിരുന്നു ഫയൽ എടുക്കാൻ മറിഞ്ഞു പോയത് കൊണ്ടാണ് സത്യഭാമ തിരിച്ചു വന്നിരിക്കുന്നത് അപ്പോഴും ആ വാർത്ത നിന്നിട്ടില്ലായിരുന്നു അവര് നിർത്തിയിട്ടുമില്ല വാർത്ത ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കയാണ് എടാ ഈ വാർത്ത ശാലിനി അറിയോ നിനക്ക് നിനക്കെന്ന് രാഘവൻ പറയുന്നുണ്ട് അറിഞ്ഞ നീ വിളിച്ചൊരു കൺഗ്രാറ്റ്സ് പറയണ്ടേ എന്നും രാഘവൻ അത് ശരിയാണല്ലോ അപ്പോൾ ഒരു ഷോർട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞു ശാലിനി വിഷ്ണു ഐ എസ് എന്നൊക്കെ പറഞ്ഞു പൊട്ടിച്ചിരിക്കുകയാണ് വിഷ്ണു എന്നിട്ട് വിഷ്ണു ശാലിനിയെ വിളിക്കുന്നു എന്നാൽ ഫോൺ വെയിറ്റിംഗിലാണ് ആശംസ നേരിട്ട് പറയുന്നത് നല്ലതെന്ന് രാഘവൻ അത് ശരിയാണ് ഞെട്ടിക്കണമെന്ന് രോഹിതം ഞെട്ടിക്കാം അവിടെ പോയി അങ്ങനെ വിഷ്ണു പറഞ്ഞപ്പോൾ രാഘവൻ പറയുന്നു വെറുതെ പോയാൽ പോരെ അവൾക്ക് മധുര പലഹാരവും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകണം സത്യം അവരുടെ മുന്നിലെത്തി അത് ഞാൻ ഏറ്റെടുത്ത എന്ന് വിഷ്ണുവും പറയുന്നു അത്രയും പറഞ്ഞ് വിഷ്ണു തിരിഞ്ഞു നോക്കിയപ്പോൾ സത്യാമ്മ മുന്നിൽ എല്ലാവരുടെയും ഭാവം മാറുന്നു എല്ലാവരും എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു വല്ലാത്തൊരു നിൽപ്പോടെ നിൽക്കുകയാണ് സത്യാമ്മ എന്താണ് എന്ന് ചോദിച്ച് പുഞ്ചിരിയുടെ അവിടേക്ക് വരുന്നു വാർത്ത ഇപ്പോഴും തുടർന്നു അമ്മ ഇങ്ങോട്ടേക്ക് നീങ്ങിയിന്നേ എന്ന് പറഞ്ഞ് വിഷ്ണു സത്യമ്മയെ പിടിച്ച് ഇങ്ങോട്ട് ടിവിയുടെ ടി വി കാണാതിരിക്കാൻ വേണ്ടി തിരിച്ചു നിർത്തുന്നുണ്ട് സത്യഭാമ്മ അങ്ങോട്ട് തിരിയാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് വീഴുന്ന പോലെ ആക്ട് ചെയ്യുകയാണ് വിഷ്ണു എന്നിട്ട് റിമോട്ട് എടുത്തിട്ട് ചാനൽ മാറ്റാൻ ശ്രമിക്കുന്നു ഒന്ന് വീഴാൻ പോയതാണെന്ന് അമ്മയോട് പറയുന്നുണ്ട് എന്താ രഘുപേട്ട എന്താ ഇവിടെ നടക്കുന്നത് എന്ന് സത്യമ്മ ചോദിക്കുന്നുണ്ട് വിഷ്ണു സൗണ്ട് കുറച്ചു വെച്ചു രക്ഷപ്പെട്ടു അറിയാതെ വിഷ്ണു പറയുന്നു രക്ഷപ്പെട്ടു എന്നോ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് എന്നെ സത്യാമ്മ പറഞ്ഞപ്പോൾ വിഷ്ണു വിഷയം മാറ്റുകയാണ് അതെന്താണെന്ന് വെച്ചാൽ ഈ വീഴ്ചയിൽ വലിയ പരിക്കൊന്നും പറ്റിയില്ലല്ലോ അങ്ങനെ രക്ഷപ്പെട്ടു എന്നാണ് ഉദ്ദേശിച്ചത് സത്യാമ്മയ്ക്ക് ഒരു കോള് വന്നു ഇതേസമയം ഷാലിനി ടി വിയിൽ കാണിക്കുകയാണ് ഇന്റർവ്യൂ ഒരു ഇന്റർവ്യൂ ചെയ്യുകയാണ് റിപ്പോർട്ടർ ഇത് രാഘവൻ കാണുന്നുണ്ട് രാഘവൻ എന്ത് ചെയ്യണം എന്നറിയാതെ വിഷ്ണുവിനെ വിളിച്ച് കാണിക്കുന്നുണ്ട് ഒരാംഗ്യത്തിലൂടെയാണ് ഇതെല്ലാം പെട്ടെന്ന് വിഷ്ണുവിന്റെ കയ്യിലിരുന്ന റിമോട്ട് താഴെ തിറച്ചു വീണു ദേഷ്യത്തോടെ രാഘവൻ വിഷ്ണുവിനെ നോക്കുന്നുണ്ട് പെട്ടെന്ന് രോഹിത റിമോട്ട് തപ്പി പിടിച്ച് എന്താ എല്ലാരും കൂടി കാണിക്കുന്നത് എന്ന് സത്യാമ്മ ചോദിച്ചപ്പോൾ സത്യാമ്മ തിരിച്ചു വന്ന് എന്ന് രോഹിത് രോഹിത് ചോദിക്കുന്നുണ്ട് ഒരു ഫയൽ എടുക്കാൻ മറന്നുപോയാൽ ആ തിരിച്ചു വന്നതെന്ന് സത്യാമ്മയും പറയുന്നു ഫയൽ ഞാൻ എടുത്തോണ്ട് എന്ന് രോഹിത് പറഞ്ഞപ്പോൾ വേണ്ട ഞാൻ എടുത്തോളാം എന്ന് സത്യാമ്മയും സത്യമ്മ ഫോണിൽ നോക്കി നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് കാണുന്നില്ല റിമോട്ടിൽ എത്ര ഞെക്കിയിട്ടും ഓൺ ആവുന്നതുമില്ല അത് ഓഫ് ആവുന്നതുമില്ല റിമോട്ട് തൻ്റെ ശരീരത്തിട്ട് അടിക്കുകയാണ് വിഷ്ണു ഇതെന്താണ് ഈ കാണിക്കുന്നതെന്ന് സത്യമ്മ വീണ്ടും ചോദിച്ചപ്പോൾ പോകുന്നില്ലെന്ന് വിഷ്ണു അറിയാതെ പറഞ്ഞു പിന്നെയും വിഷ്ണു അമർത്തി ഞെക്കിയിട്ടും റിമോട്ട് ഓൺ ആവുന്നില്ല എന്താണ് എന്ന് ദേഷ്യത്തോടെ സത്യമ്മ ചോദിക്കുന്നു ആ സമയം വെള്ളവുമായി രോഹിത് അവിടെ എത്തി അമ്മ വെള്ളം എന്ന് വിഷ്ണു പറയുന്നു അതിനെ ഞാൻ വെള്ളം ചോദിച്ചില്ലല്ലോ എന്ന് സത്യമ്മയും അമ്മയ്ക്ക് ക്ഷീണം ഉണ്ടാവും എന്ന് കരുതി ഞാൻ എന്ന് രോഹിത് പറയുന്നുണ്ട് ക്ഷീണമുണ്ട് ക്ഷീണമുണ്ടെന്ന് വിഷ്ണു വെള്ളം വിട്ടൊരു കളിയും അത് പ്രധാനമാണെന്ന് രോഹിത് രാഘവനും അമ്മ അങ്ങോട്ട് കൂടി എന്ന് പറഞ്ഞ് രോഹിതും വിഷ്ണുവും കൂടി കുറെ വെള്ളം ജഗിനെ തറയിൽ പോകുന്നുണ്ട് എന്നാലും ഒഴിച്ച് സത്യമ്മയ്ക്ക് കൊടുക്കുകയാണ് നിവർത്തിയില്ലാതെ വെള്ളം കുടിക്കുകയാണ് സത്യമ്മ ആ സമയം കൊണ്ട് എങ്ങനെയെങ്കിലും വിഷ്ണു അത് ഓഫ് ചെയ്തു വീണ്ടും രക്ഷപ്പെട്ടു എന്ന് പറയുകയാണ് വിഷ്ണു കുറെ നേരമായല്ലോ എന്താണ് എന്ന് സത്യമ്മ ചോദിക്കുന്നു ഇതിപ്പോ കുറെയായാലോ നീ രക്ഷപ്പെട്ടു എന്ന് പറയുന്നു എന്താടാ എന്നെ സത്യമ്മ ചോദിക്കുന്നുണ്ട് ടി വിയിലേക്ക് നോക്കിയപ്പോൾ ഓഫായി എടാ നീ എന്തിനാണ് ടി വി ഓഫാക്കിയത് നീ അതങ്ങോട്ട് വെച്ച് കൊടുക്ക് വാർത്തയെല്ലാം രാഘവേട്ടൻ കാണുന്നതല്ലേ എന്ന് സത്യാമ്മയും എന്തു റിമോട്ട് എന്നും ചോദിക്കുന്നു അത് വേണ്ട അത് വേണ്ട എന്ത് കാണാനായെന്ന് വിഷ്ണുവും പറഞ്ഞുകൊണ്ട് ആ റിമോട്ട് എടുത്ത് ഒളിച്ചു വെക്കുന്നു എടാ വാർത്ത രാഘവേട്ടൻ വാർത്ത കാണുന്നതല്ലേ കാണുന്നതല്ലേന്ന് സത്യാമ്മ വേണ്ട വേണ്ട എനിക്ക് വാർത്ത കാണണ്ട എന്ന് രാഘവനും വാർത്തയോ അച്ഛൻ വാർത്ത കാണാറേ ഇല്ല അല്ലേ അച്ഛാ അല്ലെങ്കിൽ വാർത്ത കാണാനേ പാടില്ലമ്മ മൊത്ത ശോകമല്ലേ എല്ലാം നെഗറ്റീവ് എനർജിയാ എന്റെ അമ്മയെ കൊള്ള കൊല കത്തി കുത്ത് കടക്ഷോഭം അയ്യേ ഇതിൽ വല്ല നല്ല കാര്യമുണ്ടോ വാർത്തയിൽ ഒന്നുമില്ല കഴിഞ്ഞ ദിവസം ന്യൂസ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാർത്ത ഒരുത്തൻ സ്വന്തം ഭാര്യ ഗർഭിണിയാക്കിയതിന്റെ സത്യമെന്ന് രോഹിതം വൃത്തി കേട്ടവൻ എന്നൊക്കെ പറഞ്ഞ് രോഹിതം നിൽക്കുന്ന വിഷ്ണു ചുമ്മാ ചുമ്മാതങ്ങ് ചിരിക്കുകയും ചെയ്യുന്നുണ്ട് രാഘവേട്ട ഇവന്മാർക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ടോ കേട്ടോ എന്നിട്ട് സത്യമ്മ വിഷ്ണുവിനോട് ചോദിക്കുന്ന ഒരു കാര്യം ചോദിക്കാൻ മറന്നല്ലോ എന്താണെന്ന് ആകാംക്ഷയോട് ചോദിക്കുകയാണ് അവർ ഡാ ആരെ കാണാനായി മധുര പലഹാരവും മിഠായിക്കായിട്ട് പോന്നു എന്ന് പറഞ്ഞത് പെട്ടെന്ന് പതർച്ചയിൽ നിൽക്കുകയാണ് പേരും പറയടാ എന്ന് വീണ്ടും സത്യമ്മ ചോദിക്കുന്നു ആരെയാ ആരെ ആരെയെന്ന് വിഷ്ണു രോഹിത്തിനോട് ചോദിച്ചപ്പോൾ ആ എന്ന് പറഞ്ഞ് കൈ മലർത്തുകയാണ് രോഹിത്വം എന്ത് പറയണമെന്നറിയാതെ രാഘവൻ ഇരിക്കുന്നു രാഘവേട്ട ആരെ കാണാനായിരുന്നു സത്യമ്മ രാഘവനോട് ചോദിക്കുന്നുണ്ട് അത് നമ്മുടെ ക്ഷ്യാമയില്ലേ അവളെ ഗർഭിണിയായിട്ട് ഇരിക്കയല്ലേ ഇവൻ രോഹിത്തിനെ അവളെ ഒന്ന് കാണാൻ ആഗ്രഹം എന്ന് രാഘവൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് രോഹിത് ഇങ്ങനെ പറയുന്നു ആ അത് തന്നെ അങ്ങനെ അങ്ങനെ എന്നൊക്കെ എടാ ഈ ചെറിയൊരു കാര്യത്തിനാണ് നീ ഇത്രയും ഒളിച്ചു കളിച്ചത് എന്നെ സത്യമ്മ ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് വിഷ്ണു പറയുന്നു അത് ഇവന് നാണ എന്നാ പിന്നെ ഞാൻ പോയി ഫയൽ എടുത്തോണ്ട് വരട്ടെ എന്ന് പറഞ്ഞേ സത്യമ്മ ഫയൽ എടുക്കാൻ പോകുന്നു സമാധാനത്തോടെ അവിടെ ഇരിക്കയാണ് രണ്ടുപേരും ഡാ നിൻ്റെ ഈ രക്ഷപ്പെടൽ കാരണം പെട്ടോ എന്നാണ് ഞാൻ കരുതിയതെന്ന് രാഘവൻ വിഷ്ണുവിനോട് പറയുന്നുണ്ട് എൻ്റെ പൊന്നച്ച നിങ്ങളൊക്കെ കൂടെ പിടിച്ചുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്നെ വിഷ്ണു പറഞ്ഞപ്പോൾ രാഘവൻ പറയുന്നു എന്നാലും നീ കുറെ ഓവറായിരുന്നു സ്വന്തം ഭാര്യയ്ക്ക് ഗർഭം ഉണ്ടാക്കി കളഞ്ഞ കഥയൊക്കെ ആയിട്ട് അപ്പോൾ പിന്നെ വായൽ വരുന്നതല്ലേ പറയാൻ പറ്റുമോ അച്ഛനൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനായിട്ട് എന്തായാലും അമ്മയ്ക്ക് മനസ്സിലായിട്ടൊന്നുമില്ലെന്ന് വിഷ്ണു അമ്മ ഫയലുമായി വന്നു നീ വരുന്നുണ്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു വീണ്ടും വിഷ്ണു രാ രോഹിത് എണ്ണീറ്റ് നിന്നു എടാ എനിക്കൊരു സംശയം സ്വന്തം ഭാര്യയ്ക്കല്ലാതെ പിന്നെ വേറെ ആർക്കാടാ ഗർഭം ഉണ്ടാകുന്നത് എന്നെ സത്യമ ചോദിച്ചപ്പോൾ വിഷ്ണു ഇങ്ങനെ ചമ്മിനാരി പറയുന്നു അത് പിന്നെ പെട്ടെന്നമ്മേ ഇങ്ങനെ ദേ രാഘവേട്ടാൽ ഞാൻ പോയിട്ട് വരാം ഈ രണ്ടിനും കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിച്ചോണേ വെളിയിലിറക്കി വിടല്ലേ അതൊക്കെ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു എന്തൊക്കെയാണോ എന്താ ഈ പറയുന്നത് എന്തുവാണ് എപ്പോഴും കുള്ളി കളി മാറിയിട്ടില്ല എന്ന് പറഞ്ഞേ സത്യഭാമ പോയി വീണ്ടും സമാധാനത്തോടെ മൂന്ന് പേരും ഡാ നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നീ കുറച്ച് ഓവറാണെന്ന് എന്നെ രാഘവൻ പറഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നു എനിക്കിതിൽ വലിയ പരിചയമൊന്നുമില്ല എന്തിലേന്ന് രാഘവൻ ചോദിച്ചപ്പോൾ വിഷ്ണു ഇങ്ങനെ പറയുന്നു അല്ല ഗർഭം ഉണ്ടാക്കുന്ന കാര്യത്തില് ഏ എന്ന് പറഞ്ഞു നിൽക്കുകയാണ് രോഹിത്തും രാഘവനും കള്ളം പറയുന്ന മനുഷ്യരെ കൺഫ്യൂഷൻ എന്ന് വീണ്ടും വിഷ്ണു അങ്ങനെ സത്യഭാമ കാറിൽ കയറിപ്പോയി ഈ സമയം രാഘവൻ വീണ്ടും വിഷ്ണുവിനോട് പറയുന്നു അതൊക്കെ പോട്ടടാ നമ്മുടെ ഐ എസ് കുട്ടിക്ക് ഒരു സർപ്രൈസ് കൊടുക്കണ്ടേ കൊടുക്കാൻ വെച്ചതിന് സന്തോഷത്തോടെ വിഷ്ണുവും പറയുന്നു നല്ല കിടുക്കാച്ചി ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞേ വിഷ്ണു വളരെ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് വീണ്ടും കുടുംബശ്രീ വീടിന്റെ മുറ്റത്ത് മുറ്റത്തല്ല ഒരു ഭാഗത്ത് മാറി നിൽ വണ്ടിയും കൊണ്ട് നിൽക്കുകയാണ് സുസ്മിത സുസ്മിത വണ്ടിയിലിരുന്ന് വിചാരിക്കുന്നു ശ്യാമയ്ക്ക് അപോഷനായി എന്നുള്ള കാര്യം സത്യമാണ് പക്ഷേ സത്യഭാമയുടെ അടുത്ത് നിന്ന് ശാലിനി അടക്കമുള്ളവര് അത് സമർത്ഥമായി മറച്ചു വെച്ചു അടിക്കിട്ടിയത് എനിക്കും എന്തെങ്കിലും ഒരു തെളിവ് ഒരു കുഞ്ഞു തെളിവ് കിട്ടിയെങ്കിൽ എല്ലാത്തിനെയും കൂടി അങ്ങ് പൊളിച്ചടുക്കാമായിരുന്നു എന്നൊക്കെ സുസ്മിത ഓർക്കുന്നു ഈ സമയം അവിടെ ബാന്ഡ്യമേളം കേൾക്കുന്നുണ്ട് ഏ ഇതെന്താ തെരഞ്ഞെടുപ്പ് വിജയാഘോഷം കഴിഞ്ഞതാണല്ലോ ഇതിപ്പോ എന്താണെന്ന് സുസ്മിത വിചാരിക്കുന്നുണ്ട് ബാൻഡ്യമേളത്തിന്റെ കൂടെ തന്നെ വിഷ്ണുവും കമലനും ഒക്കെ ഉണ്ട് അവര് തുള്ളിച്ചാടിക്കൊണ്ട് വരികയാണ് ഇതെല്ലാം സുസ്മിത കാണുന്നുണ്ട് കാറിലിരുന്ന് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർ മൈ ചാനൽ